എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടിപ്സാണുള്ളത്. അതിലൊരെണ്ണം എങ്ങനെയാണ് തേങ്ങ ചേർക്കാതെ, അതുപോലെ ഈസ്റ്റ് ഇല്ലാതെ, സോഡാപ്പൊടി ഇല്ലാതെ, തേങ്ങാവെള്ളം ചേർക്കാതെ, കപ്പിക്കാച്ചാതെ നല്ല പാലപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ നല്ല തൂവെള്ളയായിട്ട് കറിയൊക്കെ കളഞ്ഞ് എങ്ങനെയാണ് കഴുകിയെടുക്കുക എന്നുള്ളതുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദാ ഈ ഒരു യൂണിഫോം ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കോളറിലും ആ മുകൾ ഭാഗത്തൊക്കെ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ കറയൊക്കെ ആയിട്ടുണ്ട്. എന്ത് കറയാണെന്ന് അറിയില്ല, എന്തായാലും ഒരു കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ കുട്ടികളുടെ യൂണിഫോമിൽ എപ്പോഴും വൈറ്റ് കളർ ഉണ്ടാവും. വെനസ്ഡേ യൂണിഫോമൊക്കെ ഫുൾ വൈറ്റും അതല്ലെങ്കിൽ നോർമൽ യൂണിഫോമിൻ്റെ ടോപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. അത് ഏകദേശം ഒരു 2 ലിറ്ററോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമല്ല, തിളച്ചയിലും കുറച്ച് താഴെയായിട്ടുള്ള ഒരു വെള്ളം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വാഷിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ലിക്വിഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവുകൾ മാറിയാലൊന്നും കുഴപ്പമില്ല, ഞാനൊരു ഏകദേശം അളവനുസരിച്ചിട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ഈ ഒരു അളവ് വെള്ളത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേരുന്ന സമയത്ത് ഒരു റിയാക്ഷൻ നടന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പദ കൂടുതലായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ അഴുക്ക് പിടിച്ചിട്ടുള്ള ഷർട്ട് ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മുക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്യുന്നത്. സമയമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ മുക്കി വയ്ക്കാം. നല്ല അഴുക്കുണ്ടെങ്കിൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കൂടുതൽ 1-3 മണിക്കൂറൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അഴുക്ക് പിടിച്ച ഷർട്ടായാലും നല്ല പോലെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ദാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഷർട്ടിന് നല്ലൊരു വൈറ്റ്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഉരച്ച് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ ക്ലോത്തൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന ബ്രഷ് ആണെങ്കിൽ നല്ല ഷാർപ്പായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ കോളറൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ കോളറിൻ്റെ ആ ഒരു ലൈൻ പോലെ വരുന്ന ഭാഗമൊക്കെ പെട്ടെന്ന് കീറിപ്പോവും. കുട്ടികളുടെ യൂണിഫോമൊക്കെ ആണെങ്കിൽ 1 വർഷം ഉപയോഗിക്കേണ്ടതല്ലേ. അപ്പോൾ അതുപോലത്തെ ബ്രഷൊക്കെ വെച്ച് ഉരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ബ്രഷ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, വല്ലാത്ത ബല്ല ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വെച്ച് ഉരച്ച് കൊടുക്കാം. ഇനി ആ ഒരു കറയൊക്കെ നമുക്ക് നോക്കിക്കോളൂ, നല്ല പോലെ മങ്ങിയിട്ടുണ്ട്. ഇനി അതും ഇതേപോലെ കൈവച്ച് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നോർമലി എങ്ങനെയാണോ വാഷ് ചെയ്യാറ് അതേപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതേ ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെള്ള വസ്ത്രങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആക്കാനുള്ള ഒരു ഐഡിയ ആണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്തതായിട്ട് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് പച്ചരി നമ്മളൊരു 5-6 മണിക്കൂർ നന്നായിട്ട് കുതിർക്കുക. അതിന് ശേഷം എന്താ, ഞാനിപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി ഞാനൊരു 1/4 ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ദാ ഇതേപോലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരമാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. അതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ അപ്പങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ദോശമാവാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് ഈ മാവിനെ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം നല്ല പുളിയുള്ള ദോശമാവ് ഞാൻ ചേർക്കുന്നുണ്ട്. 1-4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ 1-2 ഗ്ലാസ് അരിക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ ദോശ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ
രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് രണ്ട് ഗ്ലാസ് ചോറ് ഈ ഒരു അളവിന് എടുത്തിട്ടാണ് അരച്ചിട്ട് ദോശ ഉണ്ടാക്കാറുള്ളത്. കുറച്ച് ഉലുവയും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പിന്നെ അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ദോശമാവിൻ്റെ അളവിന് കുറച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അതൊരു പ്രാവശ്യം ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അളവ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനിതേ ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് മൂടി വയ്ക്കാണ് കേട്ടോ. ഇനി പിറ്റേ ദിവസം നമുക്ക് നോക്കാം. ഇപ്പോൾ അതേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ചേർക്കുന്ന പോലെ അങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് മുകളിലേക്ക് അധികം വരില്ല, ഇങ്ങനെ പതഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അപ്പം രാവിലെ തന്നെ ഉണ്ടാക്കി പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ മാവ് കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനെന്താ ഇതുപോലെ കോരി ഒഴിച്ച് ഓരോ അപ്പങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സൈഡൊക്കെ മൊരിഞ്ഞിട്ടുള്ള അപ്പങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പഞ്ചസാര ചേർത്തുകൊണ്ട് സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരും. ഇങ്ങനത്തെ അപ്പങ്ങളാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ മൊരിയിച്ചെടുക്കുന്നത്. ചിലർക്ക് ആ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഇഷ്ടമുണ്ടാവുക, അങ്ങനെയുള്ളവർ ആ ഒരു പാകം നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടോ. ഇനിയിപ്പോൾ തേങ്ങ ചേർത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ തേങ്ങ ചേരുകാനൊക്കെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴും നമുക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും, അതുപോലെ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഓരോ പാലപ്പങ്ങളും നമ്മൾ കാസറോളിൽ ഇടുമ്പോഴും അതിൻ്റെ ഇടയിൽ കുറച്ച് പഞ്ചസാര തൂക്കിക്കഴിഞ്ഞാൽ പാലപ്പങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷെയർ ചെയ്തു തന്ന ടിപ്പാണ്. അപ്പോൾ പഞ്ചസാര കഴിക്കുന്നത് കൊണ്ട് വിരോധമൊന്നും ഇല്ലാത്തവർക്ക് അതും ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അരിയൊക്കെ അരയ്ക്കാൻ മടിയാണെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള അടിപൊളി പാലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നല്ല കമൻസ് ഇട്ടിട്ടുള്ള വീഡിയോ ആണത്. അത് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിടാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അരി അരയ്ക്കാൻ മടിയുള്ളവർ അത് കണ്ടു നോക്കൂ കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും, ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.